ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും ഭജ. ഗൃഹാതുരത്വം വന്ന ഗൃഹസ്വപ്നങ്ങളുള്ള ഗാർഹസ്ഥ്യത്തിൽ പരമ്പരയെ സൃഷ്ടിച്ചു വരുന്ന തൻ്റെ സന്താനത്തിലൂടെ തൻ്റെ ആത്മവികാസമുണ്ടാകുമെന്ന്, ആത്മവ്യാപനത്തിന് സന്തതി വേണമെന്ന് കരുതിപ്പോരുന്ന ഒരു പരമ്പരയുടെ കയ്യിൽ സജീവമായിരുന്ന, പ്രയോഗപൂർണമായി നിലനിന്ന് പോന്നിരുന്ന ഒരു ആയുർവേദം. അതിൻ്റെ സൈദ്ധാന്തിക തലങ്ങളായിരുന്നു നാം പലപ്പോഴും ചർച്ച ചെയ്തത്. അതിലെ ഉന്നതന്മാരായ ആചാര്യന്മാരുടെ സമീക്ഷയാണ് നാം ഇപ്പോൾ കണ്ടുവരുന്നത്. ചരകൻ ആയുർവേദത്തെ മാനസികമെന്നും ശാരീരികമെന്നും തിരിച്ചിട്ടുണ്ട്. അനേക നൂറ്റാണ്ടുകൾക്ക് പാശ്ചാത്യൻ മനസ്സിനെ പഠിക്കാൻ തുടങ്ങിയത് മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വില്യം ജെയിംസിൽ മുതലാണ്. അദ്ദേഹത്തെ തുടർന്നാണ് പ്രശസ്തരായ മനഃശാസ്ത്രകാരന്മാരെല്ലാം ഉദയം ചെയ്തതും വികസിച്ചത്. അതിപ്രാചീനങ്ങളും അത്യന്തം ശ്രദ്ധേയങ്ങളും അനവധ്യസുന്ദരങ്ങളുമായ ഭാരതീയ പഠനങ്ങളെ തമസ്കരിക്കുവാൻ ഭരണാധികാരികളും മാധ്യമങ്ങളും ഒത്തുചേർന്ന് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളും കച്ചവടങ്ങളും ഈ നാട്ടിൽ ശ്രദ്ധേയം. ഒരു നാട് അതിൻ്റെ അറിവിൻ്റെ അംശങ്ങളെ അതിമനോഹരമായിരിക്കുമ്പോൾ പോലും തമസ്കരിക്കുവാൻ സ്വന്തം നാടിൻ്റെ ഖജനാവ് കാലിയാക്കി പ്രയത്നിക്കുക എന്ന് പറയുമ്പോൾ നമ്മയൊക്കെ വിളിക്കേണ്ടത് മാതൃ യൗവനവനെ കുഠാരാവയമെന്നാണ്. നാമൊക്കെ ജനിച്ചതുകൊണ്ട് പെറ്റതള്ളയുടെ യൗവനമാകുന്ന വനം നശിപ്പിക്കാനുള്ള ഒരു കോടാലി കൂടി ഉണ്ടായിട്ടേ ഉള്ളൂ എന്ന് ഭട്ടതിരി പറയുന്ന പോലെ പറയേണ്ടി വരും. അതേസമയം തെറ്റായ അറിവുകളാണെന്ന് അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ആധുനിക മനഃശാസ്ത്രത്തിൻ്റെയും ആധുനിക ശരീരശാസ്ത്രത്തിൻ്റെയും അതിനെ അവലംബിച്ചുണ്ടായ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും 100 കൊല്ലം ഇന്ത്യയിൽ നടമാടിയ വ്യവസായ വിപ്ലവത്തിൻ്റെ വ്യാവസായിക പ്രാധാന്യത്തിൻ്റെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന ആതുരാലയങ്ങളുടെ അനവധ്യ സുന്ദരങ്ങളായ മുഹൂർത്തത്തിൽ 1000 കുഞ്ഞുങ്ങളെ റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിലേക്ക് നാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈദ്യശാസ്ത്രത്തിനും വികാസമുണ്ടാകുന്നതിന് മുമ്പ് ഭരണാധികാരികൾ ഇറക്കുമതി ചെയ്ത വാക്സിനുകൾ സ്റ്റാറ്റ്യൂട്ടറിയായി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് ഉപ്പിൽ അയഡിൻ ചേർത്തും മറ്റും ഈ നാട്ടുകാരെ തീറ്റുന്നതിന് മുമ്പ് ഈ മണ്ണിൽ റിഹാബിലിറ്റേഷൻ സെൻ്ററുകൾ വേണ്ടി വന്നില്ല. പെറ്റതള്ളയ്ക്കും തന്തയ്ക്കും കാല് ഇല്ലാത്തതും കൈയില്ലാത്തതും തൈറോയിഡ് വന്നതുമൊക്കെയായ വികല സന്താനങ്ങളെ വളർത്താൻ പുരോഗതിയുടെ വക്താക്കൾ, ഉൽപതിഷ്ണുക്കൾ, ആധുനികതയിൽ ഭ്രാന്തു വന്നവർ
ശരിയായൊരു അന്വേഷണം നടത്തി ഈ നാട്ടിലെ റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ രോഗം വന്ന് മൂർച്ഛിച്ച് കിടക്കുന്ന ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള ജനങ്ങളെയും അവരുടെ നിലയെയും നോക്കിക്കണ്ട് വർഷം തോറും നാം പഠിപ്പിച്ചും പടച്ചും വിടുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നിറങ്ങുന്ന നമ്മുടെ നാടിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ ഇറങ്ങിത്തിരിക്കുന്ന കോട്ടും സൂട്ടുമിട്ട് കാശു മേടിക്കുന്നവന്മാർ, അവരെ വളർത്തുന്ന കമ്പനികൾ, അവർക്കു വേണ്ടി ഗവേഷണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇറക്കുന്ന മരുന്നുകൾ, ഇവയുടെ ഫലമായി ഈ നാട് എത്ര ഭയാനകവും ശാപഗ്രസ്തവുമാകുന്നുവെന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യസ്നേഹമുണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടണമെന്ന് ഉറക്കെ പറയാൻ തോന്നുക. മാനവ നന്മയെ കരുതി, മനുഷ്യസ്നേഹത്തെ പ്രതി ഈ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ട കാലമായിരിക്കുന്നു. ഇവയുടെ ഒന്നും സഹായമില്ലാതെ ഇതിലും ആരോഗ്യത്തോടുകൂടി ഈ നാടിൻ്റെ സന്തതികൾ ഇന്നലെ ജീവിച്ചിട്ടുണ്ട് എന്ന പരമാർത്ഥത്തെ നമുക്ക് ബോധ്യപ്പെടുക. അപ്പൊ ചരകൻ യുഗാബ്ദങ്ങൾക്ക് മുമ്പ് വ്യാധിഭേദത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശാരീരികവും മാനസികവും അവയുടെ പരിഹാരങ്ങളും കാലം, അർത്ഥം, കർമ്മം, ഇവയുടെ ന്യൂനവിദ്യാദിയോഗം കൊണ്ട് മനസ്സിനുണ്ടായിട്ടുള്ള രോഗങ്ങൾ, ശരീരത്തിനുണ്ടായിട്ടുള്ള രോഗങ്ങൾ, സാധ്യങ്ങളായ രോഗങ്ങൾ ചികിത്സിച്ചാൽ സാധ്യമായവ, ചികിത്സാ സാധ്യം, ചികിത്സ കൊണ്ട് അസാധ്യമായവ, സാധ്യം അസാധ്യം, മൃദു ദാരുണം, മൃദുവായ രോഗങ്ങൾ, ദാരുണങ്ങളായ രോഗങ്ങൾ, നിജങ്ങളായ രോഗങ്ങൾ, ആഗന്തുകങ്ങളായ രോഗങ്ങൾ, ആഗന്തുജങ്ങളായ രോഗങ്ങൾ, ആമാശയ സമുദ്ധമായ രോഗങ്ങൾ, ആഹാരം പചിക്കുന്നത്, ആഹാരം രൂപാന്തരപ്പെടുന്നത് ആമാശയത്തിൽ വച്ചാണ്. ആമം പചിച്ച് രൂപാന്തരപ്പെടുന്നത് കൊണ്ട്, ആമം ഇരിക്കുന്ന ഇരിപ്പിടമായതുകൊണ്ടാണ് അതിനെ ആമാശയം എന്ന് വിളിക്കുന്നത്. പച്ചയായ ആഹാരം അവിടെ വച്ചാണ് രൂപാന്തരപ്പെടുന്നത്. അവിടെ ആമാശയ സമുദ്ധങ്ങളായ രോഗങ്ങൾ, ആമാശയം കഴിഞ്ഞാൽ പക്വാശയമാണ്, പക്വാശയ സമുദ്ധങ്ങളായ രോഗങ്ങൾ, സാമാന്യജങ്ങളായ രോഗങ്ങൾ, നാനാത്മജങ്ങളായ രോഗങ്ങൾ, നിജരോഗങ്ങൾ, ആഗന്തുജ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, സൗമ്യരോഗങ്ങൾ, ആഗ്നേയ രോഗങ്ങൾ, വായവ്യ രോഗങ്ങൾ, വാതജരോഗങ്ങൾ, പിത്തജരോഗങ്ങൾ, കഫജരോഗങ്ങൾ, ആഗന്തുജരോഗങ്ങൾ, ഇങ്ങനെയെല്ലാം തിരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അപരിസംഖ്യേയങ്ങളാണ് രോഗങ്ങൾ. പ്രകൃതി, അധിഷ്ഠാനം, ലിംഗം, ആയതനം, വികൽപ്പം, വിശേഷ അപരിസംഖീയത്വാത്, ഇതെല്ലാം വച്ച് അനേക വിധങ്ങളായ രോഗങ്ങൾ. സുശ്രുതൻ വ്യാധിഭേദത്തെ ശരീരാധിഷ്ഠാനമെന്നും മനോധിഷ്ഠാനമെന്നും രണ്ടായി തിരിക്കുന്നുണ്ട്. ചരകനെ പോലെ അധിഷ്ഠാനത്തിലാണ് ആ വ്യതിയാനം.
അതുകൂടാതെ ശാരീരികവും മാനസികവും അന്ന് തിരിക്കുന്നുണ്ട്. സാധ്യങ്ങളും അസാധ്യങ്ങളുമുണ്ട് രോഗങ്ങൾ. സുശ്രുതമായതുകൊണ്ട് സ്നേഹാതിക്രിയാസാധ്യം. ആയുർവേദത്തിൻ്റെ ഒരു വലിയ ചികിത്സാഭാഗമാണ് ഹേതുവിപരീത ചികിത്സ. വാതജങ്ങളും പിത്തജങ്ങളും കഫജങ്ങളുമായി വരുന്ന രോഗങ്ങളെ, അതിൻ്റെ ഹേതുവായിരിക്കുന്ന ദോഷങ്ങളെയും ദൂഷ്യങ്ങളെയും കൃത്യമായി കണ്ടെത്തി അവയെ പരിഹരിക്കുവാനുള്ള ക്രിയകൾ, പ്രാക്രിയകളും ക്രിയകളും, അവ അഭ്യംഗം, സ്നേഹനം തുടങ്ങിയവ പ്രാകർമ്മങ്ങളായി, വമനം, വിരേചനം, വസ്തി തുടങ്ങിയവ മുഖ്യകർമ്മങ്ങളായി ഒക്കെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശാഖ. അങ്ങനെ സ്നേഹാതിക്രിയാസാധ്യങ്ങളായ രോഗങ്ങൾ ചിലതവ കൊണ്ട് മാറൂല. കോശങ്ങളിൽ സ്നേഹാതിക്രിയകൾ കൊണ്ട് മാറാതെ വരുന്ന രോഗങ്ങളെ നിർമാർജനം ചെയ്യുന്നതിന് ശസ്ത്രസാധ്യമായവ. ഇങ്ങനെയാണ് സുശ്രുതൻ രണ്ടായിത്തിരിക്കുന്നത്. സുശ്രുതം ശസ്ത്രമുപയോഗിച്ചുള്ള ചികിത്സയെ കൂടി ചെയ്യുന്നതുകൊണ്ട് ധന്വന്തരീയന്മാർ പ്രാക്കേവലങ്ങളും ഔപസർഗികങ്ങളും അന്യലക്ഷണതകളുമായ രോഗങ്ങൾ, ആധ്യാത്മികങ്ങളും ആധിഭൗതികങ്ങളും ആധിദൈവികങ്ങളുമായ രോഗങ്ങൾ, ആഗന്തുജങ്ങളും ശാരീരികങ്ങളും മാനസികങ്ങളും സ്വാഭാവികങ്ങളുമായ രോഗങ്ങൾ, ഇങ്ങനെയെല്ലാം സുശ്രുതൻ തിരിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ പഠനം രോഗങ്ങളെ, ദുഃഖങ്ങളെ ആധ്യാത്മികങ്ങളെന്നും ആധിഭൗതികങ്ങളെന്നും ആധിദൈവികങ്ങളെന്നും തിരിച്ചിരിക്കുന്നതാണ്. ഒരുവൻ ആരോഗ്യവാനായിരിക്കുന്നു, ശാന്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികവുമായ ശാന്തി അവന് ലഭിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അതാണ് തിരിച്ചറിയേണ്ടത്. വൈകുന്നേരം ഇരുന്ന് ഭാരതീയൻ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ അവസാനം ശാന്തി, ഓം ശാന്തി 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 എന്ന് മൂന്നൊരു ചൊല്ലുന്നത് കേൾക്കാറുണ്ട്. ഉപനിഷത്തോ മറ്റോ ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആചാര്യൻ ആധിദൈവികങ്ങളായ ദുഃഖങ്ങൾ, ആധ്യാത്മികങ്ങളായ ദുഃഖങ്ങൾ, ആധിഭൗതികങ്ങളായ ദുഃഖങ്ങൾ ഇവയുടെ ശാന്തിയാണെന്ന് പറഞ്ഞു തരാറുമുണ്ട്. എന്താണിവ? ഇവയെക്കുറിച്ചുള്ള ഭാരതീയ കാഴ്ചപ്പാടിൻ്റെ ആധാരമെന്താണ്? സുശ്രുതൻ ഇവയെ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കുടുംബം, ഒരു കൂട്ടായ്മ, ഒരു രാഷ്ട്രം ഇവയൊക്കെ കെട്ടിപ്പടുക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആധ്യാത്മിക ദുഃഖങ്ങളാണ് ഒട്ടു വളരെ രോഗങ്ങൾ. അവ വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകേണ്ടവയാണ്. അവയ്ക്കാണ് നമ്മുടെ ബീജത്തോടും ബീജഭാഗത്തോടും ബീജഭാഗ അവയവത്തോടും ബന്ധമുള്ളത്. ഒരു മാതാവിൻ്റെ അണ്ഡവും ഒരു പിതാവിൻ്റെ ബീജവും
അവയുടെ സംയോജനവും ഒരു ഭൗതിക കാര്യമായി മാത്രമേ ആധുനിക വൈദ്യശാസ്ത്രവും ഗൈനക്കോളജിസ്റ്റും ആധുനിക പഠിപ്പുള്ള അച്ഛനമ്മമാരും മക്കളുമൊക്കെ കരുതുന്നു. പകലന്തിയോളം വഴക്കുണ്ടാക്കി ജീവിക്കുക. പഠിപ്പുള്ള ഗൈനക്കോളജിസ്റ്റുകളും ഡോക്ടർമാരും പല ശാഖകളായി പിരിഞ്ഞു നിന്ന് ജനിതക വിശ്ലേഷണത്തിൻ്റെ അംശങ്ങൾ മനസ്സിലാക്കാതെ പുരോഗതിയുടെ പേരിൽ പലതും എഴുതിവിടുക, സ്ത്രീ പുരുഷ സമത്വത്തിന് വാദിക്കുക, ശരീരം സ്ഥൂലമായി കണക്കാക്കുമ്പോഴോ സൂക്ഷ്മമായി കണക്കാക്കുമ്പോഴോ കാരണമായി കണക്കാക്കുമ്പോഴോ സ്ത്രീ പുരുഷ സമത്വമെന്നുള്ളത് ഹോർമോണിലോ എൻസൈമിലോ ഒന്നിലുമില്ല എന്ന പരമമായൊരു സത്യം മറച്ചു വയ്ക്കുക. അതിനെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയുക. സ്ത്രീയെയും പുരുഷനെയും വ്യത്യസ്തമാക്കുന്ന അവയവങ്ങളെക്കാൾ അവരെ വ്യത്യസ്തമാക്കുന്ന മസ്തുളങ്കത്തിന് ബ്രെയിനിന് പ്രാധാന്യമുണ്ടെന്നും അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നും ഹോർമോണും എൻസൈമും എല്ലാം മാറിമറിയുന്നുണ്ടെന്നുമുള്ള ചരിത്ര സത്യത്തെ മാറ്റിവെച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളും സ്ത്രീ വിമോചനക്കാരും മാധ്യമങ്ങളും ഭരണാധികാരികളും കൈകോർത്തു പിടിച്ച് സ്ത്രീ പുരുഷ സമത്വമുണ്ടാക്കാൻ വെമ്പൽ കൊള്ളുക. പ്രകൃതിയുടെ യാഥാർത്ഥ്യങ്ങളെ മാനവൻ്റെ ബുദ്ധി മറച്ചുവെച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ സങ്കീർണമാവുകയല്ലാതെ സമീചീനമാകുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ലോകമണ്ടന്മാരാണവർ. സമഗ്രമായ ആരോഗ്യവും കുടുംബജീവിതവും കരുതുന്നുവെങ്കിൽ ഏതൊരു ഗൃഹസ്ഥനും അറിയേണ്ടതും അറിയിക്കേണ്ടതും വിചാരിക്കേണ്ടതും അനുഭവിക്കേണ്ടതും സ്ത്രീ പുരുഷ ബന്ധം പരസ്പര പൂരകമാണെന്നാണ്. പൂർണതയിലേക്കുള്ള മാനവൻ്റെ യാത്രയിലെ പൂർണമാകുന്ന രണ്ട് അപൂർണ അംശങ്ങളാണ് സ്ത്രീയും പുരുഷനും. ഏത് വലുതാണെന്നും ഏത് ചെറുതാണെന്നും നിങ്ങൾക്കിഷ്ടം പോലെ തീരുമാനിക്കാം. അതിൽ മാത്രം എനിക്ക് അഭിപ്രായമില്ല. വ്യക്തിപരമായി ഏതാണിതിൽ വലുത് എന്ന് ചോദിച്ചാൽ സംശയരഹിതമായി സ്ത്രീ തന്നെയാണ് വലുത്. മാതൃത്വത്തിന് തുല്യമായി മറ്റൊന്നുമില്ലാത്തതും. സ്മൃതികാരന്മാരായ മനുവും യാജ്ഞവൽക്യനും നാരദനുമൊക്കെ പറഞ്ഞതും അതുതന്നെയാണ്. ഉപാധ്യായൻ ദശാചാര്യ ആചാര്യാണാം ശതം പിത സഹസ്രം തു പിതൃൻ മാതാ ഗൗരവേണാതിരിച്ചതേ. പത്തുപാധ്യായൻ്റെ ഗൗരവം ഒരു ആചാര്യനും നൂറാചാര്യൻ്റെ ഗൗരവം ഒരച്ഛനും ആയിരം അച്ഛൻ്റെ ഗൗരവം ഒരമ്മയ്ക്കുമുണ്ട്. അച്ഛൻ അമ്മയുടെ ആയിരത്തിലൊന്നേ ആകുന്നു. ഇവിടെ ഉപമ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചല്ല, മാതാപിതാക്കളെ കുറിച്ചാണ്. മാതൃത്വം സ്ത്രീക്ക് മാത്രം മഹനീയമായി എത്താവുന്നതായതുകൊണ്ടാണ് സ്ത്രീ മേലെയെന്ന് മാതൃത്വത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത്. ഭാര്യാപദവിയിൽ ഇങ്ങനെ കണക്കാക്കേണ്ടി വരില്ല എന്നാണ് അതിനുത്തരം. ഈ സമുജ്വലമായ കാഴ്ചപ്പാടിൽ നിന്ന് സ്ത്രീ പുരുഷ ബന്ധം പരസ്പര പൂരകമാകുമ്പോഴാണ് കുടുംബത്തിലും വ്യക്തിയിലും ആരോഗ്യം നടമാടുന്നത്. ആധുനിക ഗൈനക്കോളജിസ്റ്റുകളുടെ അടുക്കൽ ആധുനിക രീതിയിലുള്ള ചേർച്ചകൾക്കായി ഓടിപ്പോകുമ്പോഴും പഠിക്കുമ്പോഴും ആരോഗ്യമുള്ളൊരു സന്താനത്തിൻ്റെ മേൽ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകളുടെയും ജീവിതത്തിൻ്റെയും കർമ്മത്തിൻ്റെയും വയസ്സിൻ്റെയും
പ്രഭാവം എത്രയുണ്ടാകുമെന്ന് വേണ്ടതുപോലെ പഠിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പറയാൻ കാരണം, പരസ്പരം വഴക്കുണ്ടാക്കിയും അടിയുണ്ടാക്കിയും ജീവിച്ചിട്ടാണ് സന്തതികളുണ്ടാകുന്നത്. ഡോക്ടറുടെയും എൻജിനീയറുടെയും അധ്യാപകൻ്റെയും അധ്യാപികയുടെയും ഒക്കെ ചേർച്ചയിൽ പഠിപ്പുള്ളവർ വിവാഹം കഴിക്കുകയും പഠിപ്പുള്ളവർ ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഇണചേരുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രസവിക്കുകയും ചെയ്തിട്ട് ആയിരം ആയിരം രോഗങ്ങൾ വാക്സിനേഷനും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞുണ്ടായി റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിലേക്ക് തള്ളിയിലിട്ടുകൊണ്ട് വളരുമ്പോൾ ഇന്നലെ മൺകുടിലുകളിൽ രാവിലെ മുതൽ പട്ടിണി കിടന്ന ഒരു സ്ത്രീ തൻ്റെ സ്നേഹഭാജനമായ ഭർത്താവിനെ കാത്തിരുന്ന് ദാരിദ്ര്യത്തിൻ്റെ പങ്കായ കഞ്ഞിവെള്ളം പുളിശ്ശേരി ഒഴിച്ച് കുടിക്കാൻ കൊടുത്ത് ചൂടുവെള്ളമുണ്ടാക്കി കുളിക്കാൻ കൊടുത്ത് കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ഭാഗത്തിരുത്തി ഇരുമ്പ് പിഞ്ഞാണത്തിൽ മുങ്ങിത്തപ്പിയാൽ വറ്റുകിട്ടുമാറ് കഞ്ഞിവിളമ്പി പഴുത്ത പ്ലാവിലെയും കുത്തി അടുത്തിരുന്ന് മനോഹരമായി സംസാരിച്ച് കഴിപ്പിച്ച് താൻ ഒരു നേരം മാത്രം കഴിച്ച് അവനോടൊപ്പം കിടന്ന് ഒരു ജാഥയ്ക്കുള്ള പിള്ളേരെ പ്രസവിച്ചിട്ട് ആ കുട്ടികൾക്കുള്ള ആരോഗ്യം താരതമ്യപ്പെടുത്തുമ്പോഴാണ് ആധ്യാത്മിക ദുഃഖത്തിൻ്റെയും മറ്റും രംഗം നാം അറിയുന്നത്. ആധ്യാത്മികമായി മൂന്ന് അശാന്തികൾ: ആദിബലപ്രവൃത്തം, ജന്മബലപ്രവൃത്തം, ദോഷബലപ്രവൃത്തം. ഇത് മൂന്നെണ്ണവും ആധ്യാത്മിക രോഗങ്ങളാണ്. ഇവയ്ക്ക് ശാന്തി ലഭിക്കാതെ ഒരുവന് ഒന്ന് ജപിക്കാനോ ഇരിക്കാനോ പഠിക്കാനോ വളരാനോ വികസിക്കാനോ ചിന്തിക്കാനോ ഒന്നും ആവില്ല. ആരോഗ്യമുള്ളവന് മാത്രമുള്ളതാണ് ആധ്യാത്മിക വിഭൂതിയുടെയും മറ്റും മറ്റും ലോകം. സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും കാരണശരീരത്തിൻ്റെയും ആരോഗ്യം സമഗ്രമായി നേടുന്ന ആയുർദൈർഘ്യം താനിച്ഛിക്കുന്നിടത്തോളം ലഭിച്ച് കർമ്മങ്ങളെയും കർമ്മകലാപങ്ങളെയും സമീചീനമായി സംയോജിപ്പിച്ച് അവസാനിച്ച് കടന്നു പോകുവാൻ കഴിയുന്ന ഒരുവൻ്റെ ചാരിതാർത്ഥ്യത്തിൽ അമർന്നതാണ് ഈ ലോകത്തിലെ ശാന്തജീവിതം. വഴക്കും വക്കാണവും ഏറ്റുമുട്ടലും നേടിപ്പിടിക്കലും ഭൗതികങ്ങളായ ലോകങ്ങളും കൊണ്ട് ആരെങ്കിലും ശാന്തരാകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരും അവരെ പഠിപ്പിച്ചവരും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നേടാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് മാധ്യമങ്ങളും ഭരണാധികാരികളും പുരോഗമന ആശയക്കാരും ആധുനികമായി ഉണ്ടാക്കാവുന്നതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവയെല്ലാം പഠിപ്പിച്ചൊരു ജനതയെ ഭീകരതാണ്ഡവത്തിൻ്റെ രംഗവേദിയിലേക്ക് തള്ളിവിടുമ്പോൾ ശാന്തി എന്നത് വിദൂര സ്വപ്നമായി കരുതുന്നവരുണ്ടാവും. അസ്മാദൃശന്മാരായ ഈ നാടിൻ്റെ മഹിമാതിരേകത്തെ പുൽകിയവരായ ആളുകൾക്കാർക്കെങ്കിലും ഈ നിമിഷത്തിൽ മനോഹരങ്ങളായി ആശയങ്ങളും ആദർശങ്ങളും മനസ്സിലാകുന്നുവെങ്കിൽ അതിനു വഴിവെച്ച് ഉന്നത ശിഷ്യരായ ഋഷിമാരുടെ ഭാവനപാദങ്ങളിൽ ഭക്ത്യാദരപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കവർക്ക് സമർപ്പിക്കാം.